ഒരു വീടാണെങ്കിലും അല്ലെങ്കിൽ ഒരു ഫ്ലാറ്റ് ആണെങ്കിലും നമ്മൾ എങ്ങനെ അറേഞ്ച് ചെയ്യുന്നതിലാണ് കാര്യമുള്ളത്. ഒരു വീടാണെങ്കിലും അല്ലെങ്കിൽ ഒരു ഫ്ലാറ്റ് ആണെങ്കിലും നമ്മൾ എങ്ങനെ അറേഞ്ച് ചെയ്യുന്നതിലാണ് കാര്യമുള്ളത്. ഇപ്പം ഒരു ചെറിയ സ്പേസ് ആണെങ്കിലും ഒരു വലിയ സ്പേസ് ആണെങ്കിലും സാധനങ്ങളൊക്കെ നല്ലതായിട്ട് ഒതുക്കി നല്ല രീതിയിൽ വെച്ചാലേ നമ്മുടെ വീട് എപ്പോഴും ക്ലീൻ ആയിട്ടിരിക്കും. നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഞാനിപ്പോൾ ഇരിക്കുന്നത് എൻ്റെ ഫ്ലാറ്റിലാണ്. ശരിക്കും ഇത് ഫ്ലാറ്റ് അല്ല, ഇത് വേൾഡ് ലാർജസ്റ്റ് ഫർണിച്ചർ റീറ്റെയിൽ ഷോപ്പായ ഐക്കിയ ആണ്. ഐക്കിയ ഒരു മൾട്ടി നാഷണൽ സ്വീഡിഷ് കമ്പനിയാണ്. 1943 ഈ ഐക്കിയ എന്ന് പറഞ്ഞ കമ്പനി സ്ഥാപിച്ചത്. ഒരു 17 വയസ്സുകാരനാണ് ഇതിന് തുടക്കമിട്ടത്. പുള്ളിയുടെ പേര് ഇൻക്വാർ എന്നാണ്. ഈ ഇൻക്വാറിൻ്റെ ഫുൾ നെയിമിലാണ് IKEA എന്ന് പേര് വന്നത്. ഭയങ്കര വില ഐക്കിയയിൽ ഒരു സാധനം നമുക്ക് എടുക്കാൻ പറ്റത്തില്ല. പക്ഷേ അത് തെറ്റാട്ടോ. ഐക്കിയയിൽ ഒരുപാട് ലോ ബഡ്ജറ്റ് സാധനങ്ങളുണ്ട്, അത് നമുക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള സാധനങ്ങളുണ്ട്. സോ അതെന്തൊക്കെയാണെന്നുള്ള കുറച്ച് ലോ ബഡ്ജറ്റിലുള്ള കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു. ഇത് കണ്ടോ, ഈ ബോക്സിനകത്ത് നമുക്ക് നമ്മുടെ പിള്ളേരുടെ ടോയ്സും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇട്ട് ഈ ഒരു ഷെൽഫിനകത്ത് നമുക്ക് ഒതുക്കി വെക്കാം. ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള സോഫാസ് ഒക്കെ നിങ്ങൾക്ക് കാണാമല്ലോ. ശരിക്കും ഐ ക്യാച്ചിങ് ആയിട്ടുള്ള കളേഴ്സാണ് കൂടുതലും ഇവിടെ ഉള്ളത്. പല ഷേപ്പിലുള്ള സോഫാസൊക്കെ നമുക്ക് ലഭിക്കും. എനിക്ക് ശരിക്കും ഇവിടെ ഐക്കിയയിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട എന്താണെന്ന് വെച്ചാൽ കളർ കോമ്പിനേഷൻസ് ആണ്. അതായത് ഇപ്പോൾ ലിവിങ് റൂം എടുത്താൽ ആ സോഫയ്ക്ക് ചേരുന്ന രീതിയിലുള്ള ഷെൽഫുകൾ, അതിന് ചേരുന്ന രീതിയിലുള്ള സൈഡ് ടേബിൾസ്, പിന്നെ എന്തുവാ ലാമ്പുകൾ. സോ ശരിക്കും നമുക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും ആ കളർ കോമ്പിനേഷൻ കാണുമ്പോൾ. നമ്മുടെ വീട്ടിലെ സൈഡിലൊക്കെ വെച്ചാൽ നല്ല ഭംഗിയായിരിക്കും. ഇതിനൊക്കെ ഉണ്ടല്ലോ ശരിക്കും 10-20 റിയാലേ ഉള്ളു ഇവിടെ. സോ ലോ ബഡ്ജറ്റിൽ ഒരുപാട് സാധനങ്ങൾ കിട്ടുന്നതിൻ്റെ കൂട്ടത്തിലുള്ളതാണ് ഇതൊക്കെ. ഇവിടെ എനിക്ക് വേറൊരു കാര്യം ഇഷ്ടപ്പെട്ടത് എന്താണെന്ന് വെച്ചാൽ നമുക്കൊരു ചെറിയ സ്പേസ് ആണെങ്കിലും ഒരു വലിയ സ്പേസ് ആണെങ്കിലും അവിടെ എന്തൊക്കെ കാര്യങ്ങൾ വെച്ച് അറേഞ്ച് ചെയ്താൽ ആ ഒരു സ്പേസ് നമുക്കൊരു ബ്യൂട്ടിഫുൾ ആക്കി തീർക്കാം എന്നുള്ളൊരു ഐഡിയ നമുക്ക് ഈ ഐക്കിയയിൽ കൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇപ്പം നിങ്ങൾ ഈ ബെഡ്റൂം കണ്ടോ, എല്ലാ ചെറിയ കാര്യങ്ങളും വെച്ച് അവർ നന്നായിട്ട് അറേഞ്ച് ചെയ്തിരിക്കുക. ഇപ്പം ഇതേപടി തന്നെ നിങ്ങൾക്ക് വേണമെന്ന് പറഞ്ഞാൽ അവരിതുപോലെ തന്നെ നമുക്ക് അറേഞ്ച് ചെയ്ത് തരും. ഇവിടെ ആണെങ്കിൽ വെറൈറ്റി ചാൻലിയേഴ്സ് ഉണ്ട്. വെറൈറ്റി എന്ന് പറഞ്ഞാൽ നല്ല വെറൈറ്റിയാണ്. കാരണം ഇതും ഉണ്ട്, ഇതുപോലെ ഒരുപാട് വെറൈറ്റി ചാനലേഴ്സ്. Thank you.
കണ്ടോ, ഇതൊരു സ്റ്റുഡിയോ അപ്പാർട്ട്മെന്റ് ആയിരുന്നു. നല്ല നല്ല രസമായിട്ട് അവർ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇവിടെ ആണെങ്കിൽ ഓരോ സാധനങ്ങളും പല കോഡിലാണ്, പല കോഡിലാണ് നമുക്ക് അറിയപ്പെടുന്നത്. അപ്പം ആ കോഡ് ഏതാണ് നമ്മൾ തന്നെ ഇതുപോലെ പേപ്പേഴ്സും പെൻസിലും വെച്ചിട്ടുണ്ട്. നമ്മളത് എഴുതണം. ആ കോഡ് അനുസരിച്ചിട്ട് വേണം നമ്മൾ താഴെ ഇതിൻ്റെ ഗോഡൗൺ ഉണ്ട്, അവിടെ പോയി നമ്മൾ സാധനങ്ങൾ എടുക്കാം. നല്ല വിലക്കുറവുള്ള ഒരു ക്യാൻഡിലാണ്. ഞാൻ ഇവിടുത്തെ ക്യാൻഡിൽസ് മിക്കതും മേടിക്കും, കാരണം നല്ല മണം, നല്ല മണം, പല ഫ്ലേവേഴ്സിലുള്ള ക്യാൻഡിൽസ് ആണ്. ഈ ബാറുകളാണ്, ഇത് സ്റ്റെയിൻലെസ് സ്റ്റീലാണ്. അപ്പം നമുക്ക് ഇതുപോലെ നമ്മുടെ പാത്രങ്ങളൊക്കെ ഡ്രൈ ആക്കാൻ ഇങ്ങനെ വെക്കാം. എനിക്കിത് എൻ്റെ കിച്ചണിൽ എനിക്കിത് ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യമാണ്. പിന്നെ കണ്ടോ, ഇത് കണ്ടോ, ഇതാണെങ്കിൽ ഒരു 12 റിയാലേ ഉള്ളൂ. നമുക്ക് ഈ ഉപ്പ് കുരുമുളക് പൊടി ഇതൊക്കെ സ്റ്റോർ ചെയ്യാൻ നല്ല പറ്റിയ പാത്രമുണ്ട്. നാട്ടിലൊരു ഭയങ്കര ട്രെൻഡല്ലേ ഈ ഐലൻഡ് കിച്ചൺ. ഒത്തിരി സാധനങ്ങളുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ. എൻ്റെ ഈ ലൈറ്റ് കണ്ടോ, ഇത് പേപ്പർ മേഡാണ്, അതുകൊണ്ടാണ് ഇത് നല്ല വിലക്കുറവാണ്, നല്ല ഭംഗിയും ഉണ്ട്. ഇവിടെ ഫർണിച്ചർ മേടിക്കാൻ വേണ്ടി മാത്രമല്ല കേട്ടോ ഞങ്ങൾ ഇവിടെ വരുന്നത്, ഇവിടെ നല്ല ഫുഡ് കോർട്ട് ഉണ്ട്. ഇവിടെ ഫുഡ് കോർട്ടിൽ സെൽഫ് സെർവിങ് ആട്ടോ, അപ്പം നമുക്ക് വേണ്ട സാധനങ്ങൾ നമുക്ക് തന്നെ എടുക്കുകയും ചെയ്യാം. ഒത്തിരി നടക്കാനുണ്ടായിരുന്നു, ഞങ്ങളെല്ലാവരും ഒന്ന് കറങ്ങി. ഇപ്പം ഇവിടെ ഞങ്ങൾ ഫുഡ് എടുത്തു, അപ്പം ഫുഡ് കഴിക്കാൻ പോവുകയാണ്. ഇത് ഷ്രിംസ് ബിരിയാണി, ഇത് ചിക്കൻ സ്റ്റീക്ക്, ഇത് മീറ്റ് ബോൾസ്, പിന്നെ ഞങ്ങളുടെ ഒരു ഫേവററ്റ് കുക്കിയും കൂടെ മേടിച്ചു. ഞങ്ങൾ കഴിച്ചിട്ട് ബാക്കി പറയുന്നു. ഡാഡി എങ്ങനെയുണ്ട് ഷ്രിംസ് ബിരിയാണി? ഷ്രിംസ് ബിരിയാണി സംഭവം മാസ് ആട്ടോ, നല്ല വലിയ കാണാലോ. അതെ അതെ, വലിയ ഷ്രിംപ് അല്ലേ? അതെ, നല്ല ജ്യൂസി ആയിട്ടുള്ള ഇതായിട്ടാണ്. പക്ഷേങ്കിൽ എനിക്കൊരു ഇത് തോന്നിയത് അല്പം സ്പൈസി അല്ല, ബാക്കിയെല്ലാം സംഭവം കിടുവാണ്. എങ്ങനെയുണ്ട് തോമി മീറ്റ് ബോൾസ്? യമ്മിയാണോ? അന്ന് കഴിച്ചെന്ന് കാണിച്ച്. കുക്കിയെ കുറിച്ച് പറയാനുള്ളത്, കുക്കിയാണ് ഫുൾ
ചോക്ലേറ്റും ആണ്, ഇതിനകത്ത് വാൾനട്ട്സ് ഉണ്ട്. ശരിക്കും പറഞ്ഞ ഈ കുക്കി കഴിക്കാൻ ഞാൻ പലതവണ ഇവിടെ വരാറുണ്ട്, കാരണം അത്രയ്ക്ക് ടേസ്റ്റ് ആയി നോക്കി. ഞങ്ങളിപ്പോൾ ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് ഗ്രൗണ്ട് ഫ്ലോറിലെത്തി. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ മുകളിൽ പല കോഡിലാണ് ഇത് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആ കോഡ് നമ്മൾ നോട്ട് ചെയ്തിട്ട് ഗ്രൗണ്ട് ഫ്ലോറിൽ വന്നിട്ടാണ് നമ്മൾ ഈ ഐറ്റംസ് നമ്മുടെ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നത്. ഇവിടുത്തെ സാധനങ്ങൾ കൂടുതലും സെൽഫായിട്ട് നമുക്ക് അസംബിൾ ചെയ്യാൻ പറ്റും. പക്ഷേ വലിയ വലിയ സാധനങ്ങൾ സെൽഫായിട്ട് നമുക്ക് അസംബിൾ ചെയ്യാൻ നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് ഇവരുടെ സഹായം ചോദിക്കാം, പക്ഷേ അവരത് എക്സ്ട്രാ ഒരു ചാർജും കൂടെ മേടിക്കും. ബ്ലോഗ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇനിയും ഇതുപോലത്തെ നല്ല ബ്ലോഗുമായിട്ട് ഞങ്ങൾ വീണ്ടും വരും. സോ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഞങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഞങ്ങൾ സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, താങ്ക് യു. Thank you.